सफर हर सफर में तेरी कमी दिल तेरा ही तो है मेरे हेलो ഉൾപ്പെടുത്തുന്നുണ്ട് കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ട് അപ്പൊ പിന്നെ കോസ്റ്റ്യൂം മാറിയാലും നിങ്ങൾക്ക് ചിലപ്പോ ഒരു ഇതായിരിക്കും പാർട്ട് വൺ കാണാതെ ആരെങ്കിലും പാർട്ട് ടു കാണാനിരിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് പാർട്ട് വൺ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ ഐക്കാട്ടിലും ഒക്കെ അതിന്റെ ലിങ്ക് കൊടുക്കുക എന്തായാലും കാണുക അല്ലേ കണ്ടിട്ട് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമ്മുടെ പാർട്ട് ടു ഇന്നത്തെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാം അല്ലേ നിങ്ങൾ ആദ്യമായി കാണുന്നത് എപ്പോ നമ്മൾ ആദ്യമായി കാണുന്നത് ഞാൻ സെവൻത്തിൽ പഠിക്കുമ്പോ ഞാൻ സെവൻത്തിൽ പഠിക്കുന്നതായിട്ട് ഏട്ടന് അതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു ഏട്ടൻ എന്റെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സിക്സ് പഠിക്കുമ്പോഴേ ഏട്ടൻ തന്നെ കണ്ടിട്ടുണ്ട് ഞാൻ ഏട്ടനെ കണ്ട സെവൻത്ത് ആയിട്ടുള്ള സെവൻത്ത് എന്ന് പറഞ്ഞാൽ സെവൻത്ത് സ്റ്റാർട്ടിങ് ഏട്ടൻ സിക്സ് വെക്കേഷൻ ടൈം സ്കൂളിൽ ഇവളുടെ വീടിന്റെ തൊട്ടപ്പുറത്തൊരു ഗ്രൗണ്ട് ഉണ്ട് ഗ്രൗണ്ടിൽ ഞങ്ങൾ കളിക്കാൻ പോകും അപ്പൊ ആ കളിക്കാൻ പോകുന്ന സമയത്താണ് ഇവളിനെ ഫസ്റ്റായിട്ട് കാണുന്നത് അപ്പൊ ആ സമയത്ത് ഞാൻ എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് മറ്റേ ആ ക്യുഎൻഎ അമ്മൂസിന്റെ ചാനലിലാണ് നന്ദന രാഹുൽ ആ ചാനലിലെ ക്യുഎൻഎ പറഞ്ഞിട്ടുണ്ട് അല്ല നമുക്ക് ഒരാ യാഷി മതി യാഷി അങ്ങനല്ല പിന്നീട് അത് ഇപ്പൊ എന്തായാലും പ്ലാൻ ഇല്ല അവനെ നന്നായിട്ട് അവനെ നന്നായി കെയർ ചെയ്തിട്ട് മാക്സിമം ഇതാക്കാം ഇനി ആഫ്റ്റർ ഡെലിവറി ചേട്ടന്റെ സ്നേഹം കുറഞ്ഞു ആരോടും നിന്നോട് കുറഞ്ഞിട്ടുണ്ട് ഞാൻ ആൻസർ പറയണ്ട നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് ആ പിന്നെ യാഷി വന്ന് ഈക്വലായിട്ട് അവൾക്ക് സ്നേഹം കുറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ പറഞ്ഞു കുറഞ്ഞിട്ടില്ല നിനക്ക് തോന്നിട്ടില്ല എനിക്കറിയില്ലോ നിങ്ങളുടെ ഏജ് ഡിഫറൻസ് 3 വയസ്സിന്റെ ഡിഫറൻസ് എനിക്കിപ്പോ 24 ഏട്ടന് 27 ചേട്ടന്റെ ചേച്ചിയാണോ ബാബയാണോ കൂടുതൽ ഇഷ്ടം ഞാൻ പറയേണ്ടത് പറയാൻ പറ്റില്ല എനിക്ക് എന്റെ ചെക്കനെ വിടാൻ ഞാൻ ഇങ്ങനെ ചോദിച്ചു ആൺകുട്ടിയാന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ കയ്യില് തന്നില്ല ഇതിങ്ങനെ എടുത്തിങ്ങനെ നോക്കി എന്നിട്ട് കൊറേ കൗളിലൊക്കെ പിടിച്ചിങ്ങനെ കളിച്ചു 5 മിനിറ്റ് തന്നുള്ളൂ 5 മിനിറ്റോളം നോക്കിക്കൊണ്ടിരുന്നു വേറെ എക്സ്പ്രഷൻ ഒന്നും ഇട്ടില്ല ഡെലിവറി കഴിഞ്ഞിട്ട് ചേച്ചീനെ ഫസ്റ്റ് കണ്ടപ്പോ ഏട്ടന്റെ ഫീല് എന്റെ ഫീൽ എന്തായിരുന്നു ഇവൾക്ക് അപ്പൊ ബോധം ഇല്ലായിരുന്നു പാവം ഒരുപാട് സഹിച്ചു വേദന സഹിച്ചു ഇതായി എന്താ പറയാ ഇവൾക്ക് 1-ാമത് വയ്യായിരുന്നു കണ്ണൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു 1-ാമത് എന്താ അതിന് സാധനം പറയാ അഭിനേഷ്യ അനസ്തേഷ്യ
ആ സാധനം കൊടുത്തിട്ട് ബോധം ഉണ്ടായിരുന്നില്ല. അത് രണ്ടീസം ഉണ്ടായിരുന്നില്ല, രണ്ടീസം കുറച്ച് നാളായിട്ടുണ്ടായിരുന്നില്ല, ഒരു ബോധം ഉണ്ടായിരുന്നില്ല. അപ്പോ നമുക്ക് തരുന്നു അത്രയും പാവം പെയിൻ സഹിച്ചല്ലേ, അങ്ങനല്ലേ ഇങ്ങനല്ലേ പറഞ്ഞിട്ടൊരു ആ ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യൻ ഞാനായിട്ട് ചോദിച്ചോട്ടോ, ഇതിന്റെ അകത്തുള്ള ക്വസ്റ്റ്യൻ അല്ല. നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഇത് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ടിപ്പിക്കൽ മല്ലുക്കമ്പുള്ള ഷൈന ചേച്ചിയാണ്. സത്യം പറഞ്ഞാൽ ഇന്നലെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. ഇന്ന് ഞാൻ ഇന്ന് പിന്നെ എൻ്റെ കയ്യിൽ ഞാൻ സ്റ്റോറി നോക്കിയിട്ടില്ല, ഇൻസ്റ്റയിൽ ഞാൻ ഒന്നും നോക്കിയില്ല. ജസ്റ്റ് ഞാൻ വെറുതെ എൻ്റെ ലൈക്സിൻ്റെ അവിടെ അറിയാണ്ട് കൈ തട്ടിയപ്പോഴാണ് ഷൈന ചേച്ചി എന്തോ മെസ്സേജോ കമൻറ്റോ എന്തോ പോലെ കിടക്കണം. അപ്പോഴാണ് ഞാൻ കയറി നോക്കിയപ്പോൾ ഷൈന ചേച്ചി എനിക്ക് മറ്റേ നമ്മുടെ റെസ്പോണ്ട് ചെയ്തിരിക്കണോ സ്റ്റോറിയിൽ, എനിക്ക് ഭയങ്കര ഹാപ്പിയായി. അപ്പൊ തന്നെ അപ്പോഴാണ് ഞാനും ഒന്ന് ഉഷാറായത്, ശരി എന്താ പാട്ടു കൊടുക്കാൻ വന്നിട്ട്. അപ്പൊ ചേച്ചി ചോദിച്ചിരിക്കുന്നതാണ് നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണെന്ന്. അപ്പൊ എന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു, ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു കംപ്ലീറ്റ് ചെയ്തു. ഡിപ്ലോമ എന്തിനാണ്? കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. ഇനി അടുത്ത് ചോദിച്ചിരിക്കുന്നുണ്ടോ, എനിക്ക് ഏട്ടൻ വെക്കുന്ന ഫുഡാണോ അമ്മ വെക്കുന്ന ഫുഡാണോ കൂടുതൽ ഇഷ്ടം? രണ്ടു പറഞ്ഞാലും പ്രശ്നം, ഒരാളെ വിട്ട അടുത്താണ് പറയും. രണ്ടാളും വെക്കുന്നത് സൂപ്പർ പറയാ. അങ്ങനെയാണെങ്കിൽ അമ്മ വെക്കുന്ന ഫുഡില് തിരുവനന്തപുരം ഏട്ടനങ്ങനെ എല്ലാം അല്ല, ഏട്ടൻ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പീസ് മാത്രമേ, ഇപ്പൊ ചിക്കൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഏട്ടൻ, അല്ലാതെ എനിക്ക് വയ്യാണ്ടിരിക്കുമ്പോ മാത്രമാണ് ഏട്ടൻ ചെയ്യുക. അപ്പൊ എനിക്ക് വയ്യാണ്ടിരിക്കുമ്പോ ചെയ്യുന്നതും നോർമൽ ആയിട്ട് വീട്ടിൽ ചെയ്യുന്നതായിരിക്കില്ല. അതിലൊന്നും സൺഡേ നമ്മളിപ്പോ ചിക്കൻ എടുക്കും, അത് ചിലപ്പോ ഞാൻ ഏറ്റെടുത്തിട്ട് ഞാൻ ചെയ്യാന്നൊക്കെ പറയും. അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങള് ഭയങ്കര ഇതായിട്ട് ചെയ്യുന്നൊക്കെ സൂപ്പറാണ്, ഭയങ്കര ടേസ്റ്റാണ്. അമ്മ പിന്നെ എന്ത് വെച്ചാലും ടേസ്റ്റാണ്. അമ്മ സൂപ്പറായി. ഏട്ടന് അമ്മ വെക്കുന്നതാണോ ഞാൻ വെക്കുന്നതാണ് ഇഷ്ടം? എനിക്ക് അമ്മ വെക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. ഇല്ല ഇവിടെ ഇനിയിപ്പോ നാളത്തെ ഒരു ചോറ് ഇല്ല, അമ്മ വെക്കുന്ന സൂപ്പറാണ് വിട്ടു കൊടുത്തിരിക്കുന്നു. ശരി, അടുത്തത് പറഞ്ഞാൽ കേൾക്കാത്തതിന് ഏട്ടൻ തല്ലിയിട്ടുണ്ടോ? ഹാ, തല്ലിയിട്ടൊക്കെ ഉണ്ട്, പക്ഷെ തല്ലിയിട്ടുണ്ട്. അത് എന്താ പറയാ, ഞാൻ പ്രഗ്നന്റ് ആവണേ ഇല്ലേ, അതിന് ശേഷം തല്ലിയിട്ടില്ല. പറഞ്ഞാൽ കേൾക്കാതിരുന്നാലും ഏട്ടൻ അങ്ങനെ പറഞ്ഞു നോക്കാത്തതിനല്ല, നമ്മുടെ എന്തെങ്കിലും നമ്മള് വഴക്കിടുന്ന സമയത്ത്, അല്ലാതെ ഞാൻ പറഞ്ഞു കേൾക്കാണ്ടിരുന്നിട്ടുണ്ട്. അങ്ങനെയല്ല, പറഞ്ഞേക്കൊക്കെ അല്ല, നമ്മള് നോർമലി വഴക്കൂടുമ്പോ ഇടയിലൊക്കെ ചിലപ്പോ കേൾക്കും, പക്ഷെ അത് ഇപ്പൊ നമ്മുടെ പ്രഗ്നന്റിന് മുന്നേ മാത്രം, അതിന് ശേഷം ഒന്നും ഇല്ല. വെക്കിന്റെ വന്നിട്ടില്ല, ഞാൻ നല്ല കുട്ടിയെ. മറ്റേ ഞാൻ എന്താ പറയണെന്ന് പറയോ, ആ പറഞ്ഞു കേൾക്കാത്തതിനൊന്നും തല്ലേണ്ടി വന്നില്ല. നമ്മുടെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു, ദേഷ്യപ്പെടുന്ന കാര്യം വെറുതെ ഒരു ആവശ്യം രണ്ടു വഴക്കുണ്ടാക്കായിരുന്നു, അതിന് ഒരു ഡോസ് കിട്ടിയാലേ പറ്റുള്ളൂ എന്റെ സ്വഭാവത്തിന്. അതിന് മാത്രം, അല്ലാണ്ട് കണക്കേട്ടോണ്ടിരിക്കുന്നതിന് ഒരു പരിധിയില്ലേ. ശരി, അടുത്തത് അമ്മ ചോദിച്ചിരിക്കുന്ന കേട്ടാ, നന്ദുവിന്റെ ഒരു സീക്രട്ട് ക്യാരക്ടർ. സീക്രട്ട് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എന്താ പറയാ, ഏട്ടന് മാത്രം അറിയുന്ന ഒരു ക്യാരക്ടർ. സത്യം പറഞ്ഞാ ഞാൻ പറയട്ടെ, എനിക്ക് എന്റേത് സീക്രട്ട് എന്ന് പറയാ അങ്ങനെ ഒന്നുമില്ല. സീക്രട്ട് ആക്കി വെക്കേണ്ട കാര്യങ്ങൾ പോലും ഞാൻ സീക്രട്ട് ആക്കി വെച്ചിട്ടില്ല. ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും അറിയാം, ഒരാൾക്കല്ല ഏട്ടൻ എന്തെങ്കിലും അറിയാം, ഏട്ടൻ അല്ലാതെ ആർക്കെങ്കിലും അറിയാം. എല്ലാം എന്റെ ലൈഫിൽ എ ടു സെഡ് അറിയുന്നത് എന്റെ കൂടെ എന്റെ എനിക്ക് ക്ലോസ് ആയിട്ടുള്ളവർക്ക് എല്ലാവർക്കും എല്ലാം അറിയാം. ഇനി ഏട്ടൻ എന്തെങ്കിലും പറയണ്ട? ഇല്ല, അങ്ങനെയൊന്നുമില്ല.
പ്രത്യേകിച്ചില്ല. രാഹുലേട്ടൻ എയ്ത്തിൽ പഠിക്കുമ്പോൾ ഒരു ലവ് ഉണ്ടായിരുന്നില്ലേ, അതെങ്ങനെയാ പൊട്ടിപ്പോയത്? പൊട്ടിപ്പോകാൻ ഓചിച്ചാലല്ലേ അത് പൊട്ടിപ്പോകേണ്ട കാര്യമുള്ളൂ. അത് ഓചിച്ചിട്ടായതില്ല, താങ്കൾക്ക് അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. അത് വന്നിട്ട് ഒരു വൺ സൈഡ് ട്രാക്ക് ആയിരുന്നു. അത് എയ്ത്തിലാണ്, ഇവിളെയൊന്നും കണ്ടിട്ടില്ല. ഇവിളെ കണ്ടാൽ നമ്മൾ പിന്നെ അതിനെ കുറിച്ച് ചിന്തിക്കില്ലായിരുന്നു. ചെയ്യാം, ഇപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ പറ്റുള്ളൂ. വൈഫ് എന്നെ തല്ലിയിട്ടുണ്ടോ ചോദിച്ചാ വെറുതെ തമാശിക്കുന്നതല്ലേ. പിന്നെ സുഖമല്ലേ, ഹായ് എന്നൊക്കെയാണ്. സുഖമാണ്, ഹായാ. പിന്നെ ഇനി എന്താ? ക്വസ്റ്റ്യൻസ് അത്രയേ ഉള്ളൂ. ഇന്ന് ഇന്ന് എന്നുവെച്ചാ ഇന്നലെ ഓൾറെഡി ഈ ഒരു വീഡിയോ ചെയ്തതിന് ശേഷമാണ് നമുക്ക് പിന്നീടും ക്വസ്റ്റ്യൻസും കൂടെ ചോദിച്ച ഈ വീഡിയോയില് ഇല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തായാലും നന്ദു നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആകെ കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അപ്പൊ അവര് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് സെക്കൻഡ് ഒന്നുകൂടെ റീഷൂട്ട് ചെയ്യാം, സെയിം കോസ്റ്റ്യൂമിൽ തന്നെ ഇരിക്കാം. എന്തായാലും തോന്നുന്നത് മെയിൻ ലെങ്ത് ആണ്, നല്ല ലെങ്ത് ഉണ്ട്. അപ്പൊ പിന്നെ മുപ്പത്തിരണ്ടു മിനിറ്റോ ആൾക്കാർ പറയുകയും ചെയ്തു ഇത്ര ലെങ്തി ആക്കേണ്ടത്, സ്വാഭാവികമായിട്ട് ഓടിച്ചു വിടും. അതിലാണെങ്കിലും ആണല്ലോ, ഇപ്പൊ നമ്മളാണെങ്കിലും ഒരു ഒരു വീഡിയോ കാണുമ്പോ ലാഗ് അടിച്ചാൽ നമ്മൾ ഓടിച്ചു വിടണം. പിന്നെ പാർട്ട് വൺ പാർട്ട് ടു ആക്കാം. ഇനി പാർട്ട് ത്രീയിലാവോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇന്നലെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഇതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സപ്പ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു ഒരു ഇത് ചേഞ്ചസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ കോസ്റ്റ്യൂംസും അതേ ഒരു പൊസിഷനിലാണ് ക്യാമറ വെച്ചിരിക്കുന്നത്. എങ്ങനെയാണെന്ന് അറിയില്ല, അതിനിപ്പോ എഴുതേണ്ട അറിയുള്ളൂ. അപ്പൊ മെയിൻ ആയിട്ട് എല്ലാ കോസ്റ്റ്യൂംസും എത്തിച്ചിട്ടുണ്ട് അല്ലേ? അതെ, ഒന്നും വിട്ടിട്ടൊന്നുമില്ല. വേറെ പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻസ് ഒന്നും വിട്ടിട്ടില്ല എന്നാണ് നമ്മുടെ ഒരു ധാരണ. യെസ്, അപ്പോ അത്രയേ ഉള്ളൂ. അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, സബ്സ്ക്രൈബിന് അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാലേ നമ്മുടെ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ അടുത്ത വീഡിയോ കാണുന്നവരെ ശരി. അപ്പൊ അത്ര കഴിഞ്ഞു ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ഞാനിത് കഴിഞ്ഞിട്ട് ഉറങ്ങുള്ളൂ. ചെയ്യേ ശങ്കാടിക്ക്.